ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. ഒരു ചെറിയ യാത്ര പോകാൻ നിൽക്കുകയാണ്. എവിടെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ, കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ യാത്രയിൽ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല, എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. അവിടെ എത്തിയിട്ട് കുറച്ച് സ്ഥലങ്ങളും കാണിച്ചു തരാൻ നോക്കാം. അപ്പോൾ നമുക്ക് വഴിയേ കാണാം. ഏകദേശം 870 കിലോമീറ്ററുകൾ താണ്ടി നമ്മുടെ ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ, പ്രത്യേകിച്ച് കൊങ്കൺ റെയിൽവേസിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ ഒന്നാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇതാണ് മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ ഇൻ ഗോവ. ഇതുവഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പുണ്ട്. ഇവിടെ നിന്നും 25 കിലോമീറ്റർ പോകുമ്പോൾ വാസ്കോഡ ഗാമ സിറ്റിയിലെത്തും. വാസ്കോ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഗോവയിലെ ലാർജസ്റ്റ് സിറ്റി കൂടിയാണ് വാസ്കോ. കുറേ വർഷക്കാലം പോർച്ചുഗീസ് ഇന്ത്യയുടെ ഗവർണർ ആയിരുന്ന വാസ്കോഡ ഗാമയുടെ പേരിലാണ് ഈ സിറ്റി ഇപ്പോഴും അറിയപ്പെടുന്നത്. ഗോവയിലെ ഒരേ ഒരു എയർപോർട്ടായ ദാബോളിം എയർപോർട്ടും ഈ സിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗോവ പൊതുവെ സൗത്ത് ഗോവ, നോർത്ത് ഗോവ എന്ന് രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ സൗത്ത് ഗോവയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷിപ്പ് യാർഡ്, പോർട്ട്, എയർപോർട്ട് അങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം സൗത്ത് ഗോവയിലാണുള്ളത്. അതുപോലെ തന്നെ ബീച്ച്, മോള്, ഹിസ്റ്റോറിക് ചർച്ചസ് ഇതൊക്കെ നോർത്ത് ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ലാത്തൊരു കാലാവസ്ഥയും പ്രകൃതിയും ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ആ കാണുന്ന ബിൽഡിംഗ് ആണ് എയർപോർട്ട്. മിലിറ്ററി ബേസിന്റെ ഒരു ഭാഗമാണ് എയർപോർട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഗോവയിലെത്തി 2-ാം ദിവസമാണ്. ആദ്യത്തെ ദിവസം ചില പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു, സോ അതൊന്നും ഞാൻ വീഡിയോ ആക്കിയിട്ടില്ല. ഇതിപ്പോൾ ജാപ്പനീസ് ഗാർഡൻ അല്ലെങ്കിൽ ഗ്രാൻഡ് മദേഴ്സ് ഹോൾ എന്നറിയപ്പെടുന്ന ഒരു ബീച്ചാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ ഫേമസ് ആയ ഒരുപാട് ബീച്ചുകൾ ഗോവയിലുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് ആരും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഞാൻ ഈ സ്ഥലം തന്നെ ചൂസ് ചെയ്യാൻ കാരണം. മൊർമുഗാവ് പോർട്ട് ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. മറ്റു ബീച്ചുകളിലെ പോലെ ഷാക്സ്, തിരക്ക്, ബഹളം അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. ആകെയുള്ളത് എൻട്രൻസിൽ കരിമ്പും ജ്യൂസ്, കരിക്കും വെള്ളം അതൊക്കെ വിൽക്കാനായിട്ട് ഒന്നോ രണ്ടോ ആൾക്കാരാണ്. താഴേക്കുള്ള വ്യൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ശരിക്കും ഇത് നമുക്കൊരു പ്രൈവറ്റ് ബീച്ച് പോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ കുറച്ച് പടികൾ ഇറങ്ങുന്ന ബുദ്ധിമുട്ടുണ്ട്. അതായത് പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇവിടെ ഇരിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് താഴേക്കുള്ള ഭംഗിയൊക്കെ ആസ്വദിക്കാം. നമുക്കിപ്പോൾ പതുക്കെ താഴേക്ക് ഇറങ്ങി നോക്കാം. ഏകദേശം 250 സ്റ്റെപ്സ് ആണ് നമുക്കിവിടെ ഇറങ്ങാനുള്ളത്. ഒരു ഫോറസ്റ്റിനുള്ളിലൂടെ പോകുന്നത് പോലെ വളരെ മനോഹരമായ ഒരു അനുഭവം. ഗോവയിലേക്ക് യാത്ര വരുന്നവരൊക്കെ ഈ സ്ഥലവും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ഗ്രാൻഡ് മദേഴ്സ് ഹോൾ. കടലിൽ പോയ മക്കളെയും കാത്ത് ദിവസങ്ങളോളം ഗ്രാൻഡ് മദർ ഇവിടെ കാത്തിരുന്നു എന്നൊരു കഥ ഇതിന് പിന്നിലുണ്ട്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഗ്രാൻഡ് മദേഴ്സ് ഹോൾ എന്ന പേര് വന്നത്.
നമ്മളിപ്പോ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്നിട്ടുള്ള ഒരു വ്യൂവും കൂടി ഒന്ന് കാണിച്ചു തരാം. ആ ബ്ലൂ കളറിൽ കാണുന്ന ബിൽഡിംഗ് ഒരു ടെമ്പിൾ ആണ്. അവിടെയും അങ്ങനെ തിരക്കൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചു നേരം മോളുമായിട്ട് ഇവിടേക്ക് കളിക്കാന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് എല്ലാ ബീച്ചും പോലെ ഒരു സാൻഡി ബീച്ച് അല്ല. ഫുള്ള് പൊട്ടിയ ഷെല്ല് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിരിക്കുകയാണ്. അത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയല്ലേ. അപ്പോൾ ഇത്രയും നേരം കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഗോവയിൽ ഇത്രയും മനോഹരമായ, വളരെ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടെന്ന്. Thank you.
ഇനി ഈ ബീച്ചിൻ്റെ ആരും കാണിച്ചു തരാത്ത ഒരു സൈഡ് കൂടിയുണ്ട്. ശരിക്കും ബീച്ച് 3 കിലോമീറ്ററോളം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കാണാം ഇവിടെ എത്ര മനോഹരവും ശാന്തവുമാണെന്ന്. അതിലെ ഒരു ഭാഗത്തേക്ക് കുറച്ച് നടന്ന് നീങ്ങുമ്പോൾ ഇതുപോലെ കുറേ പാറക്കെട്ടുകളും വെള്ളവും ഒക്കെ കാണാം. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന സേഫ് ആയ ഒരു പോയിന്റാണിത്. അപ്പോൾ ഞാൻ ഇനി കുറച്ച് നേരം വെള്ളത്തിൽ കളിക്കട്ടെ, ബാക്കി സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ വരും, അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്കായിരിക്കും അത് ആദ്യം കാണാൻ പറ്റുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഇനി ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.